ഹലോ, എല്ലാവർക്കും ഓസ്ട്രേലിയൻ ജീവിതം എന്ന ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓസ്ട്രേലിയ ഇവിടെ വന്നിട്ട് സ്വന്തമായിട്ട് നട്ടു വളർത്തിയ ഒരു തെങ്ങിൻ്റെ കരിക്ക് കുടിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ എന്നാ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പം നല്ല ചൂടാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു ഒക്ടോബർ മാസമല്ല, ഒക്ടോബർ തൊട്ട് ഒരു മിനിറ്റ് ഒരു ഫ്ലൈറ്റ് അതിലൂടെ പോകുന്നുണ്ട്. ഇത് ഫ്ലൈറ്റിൻ്റെ റൂട്ടാണ്, അതുകൊണ്ട് ചിലപ്പം ഒച്ച കേൾക്കില്ല. അതുകൊണ്ട് ഒരു ഒറ്റ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നത് വളരെ താന്ന അവിടെ പറക്കുന്നത്, അതുകൊണ്ടാണ് ഓക്കെ. ഇവിടെ ഒക്ടോബർ മാസം തൊട്ട് ശരിക്കും പറഞ്ഞാൽ ചൂട് നല്ലവണ്ണം ചൂട് തുടങ്ങും. ചൂട് തുടങ്ങിയിട്ട് ഒരു മാർച്ച് വരെ, മാർച്ച് 10 പകുതി വരെയൊക്കെ നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് മഴക്കാലം വരുന്നത്. അപ്പം മഴക്കാലം പെയ്യുമ്പോഴത്തെ നമുക്ക് നല്ല ചൂട് കൂടുമ്പോഴത്തെ മഴ പെയ്യും. മഴ പെയ്ത് കഴിയുമ്പോഴത്തെ സ്വാഭാവികമായിട്ടും 2 ദിവസത്തേക്ക് നല്ല കാലാവസ്ഥയായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ചൂടും ചൂട് കൂടും, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പം നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ എന്ന കരുതിയാലും ഇവിടെ നമ്മൾ ഇവിടെ വന്നിട്ട് നട്ടു വളർത്തിയൊരു തെങ്ങാണിത്. ഇതിപ്പം 4 വർഷം കഴിഞ്ഞു, 4 വർഷത്തിന് മുകളിലായി. അപ്പോൾ ഇത് കരിക്കൊന്ന് കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കണമല്ലോ. അല്ലാതെ നമ്മൾ ചുമ്മാ ഇങ്ങനെ വളവും വെള്ളമൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊടുത്തിട്ട് ഒന്നിനും കൊള്ളിയാലാ പിന്നെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചിലർ എന്നോട് ഇങ്ങനെ ചോദിക്കാണ്ട് എന്താ ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് ഇവിടെ മാർക്കറ്റിൽ പോയിട്ട് 2 കരിക്ക് വാങ്ങിക്കൊണ്ട് വന്നു വെച്ചാൽ പോലെ, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇങ്ങനെ കടൽ തീരത്തോടെ ഇഷ്ടംപോലെ തെങ്ങുകളുണ്ട് ഇവിടെ. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ പറിച്ചുകൊണ്ട് വരാം. അവിടെ ഇഷ്ടംപോലെ നല്ല കരിക്കുകളുണ്ട്. കടൽത്തീരത്തെ കരിക്ക് കുടിക്കുമ്പോഴത്തെ നല്ല അതിന് ഭയങ്കര വീര്യമാണ് കേട്ടോ അതിന് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഏതായാലും എന്തായാലും ഞാനൊന്ന് നോക്കാമെന്ന് കരുതി ഒരു നല്ല കരിക്കനെന്ന് പറിച്ചേക്കാം. ഇതിനകത്തന്നെ ഒന്ന് വെട്ടി നോക്കട്ടെ. ആ തേങ്ങയൊന്നും ആയിട്ടില്ല, ഒന്ന് കുലിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ ഇതിനൊന്ന് വെട്ടി നോക്കട്ടെ, ഇത് ആയോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ട് പറയാം. ഈ കാര്യം അതിനുമുമ്പ് ഒരു കാര്യം പറയാം. ഇത് ഈ തെങ്ങ് ശരിക്കും പറഞ്ഞാൽ ടൗൺസിൽ പണ്ട് തൊട്ടേ തെങ്ങുള്ളതാണ്. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ പുറമേ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല, ഇവിടെ പണ്ട് തൊട്ടേ തെങ്ങുണ്ട്. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10-200 വർഷം 150 വർഷമൊക്കെ ആയിക്കാണുള്ളൂ. അതിനുമുമ്പ് ഇവിടെ തെങ്ങില്ലായിരുന്നു പറഞ്ഞേ. അതായത് യൂറോപ്യൻ സെറ്റിൽമെൻറ്റ് വന്നതിന് ശേഷമാണ് ഇവിടെയൊക്കെ തെങ്ങുകളൊക്കെ കൊണ്ടുവന്നത്. ഞാനീ തെങ്ങ് ഇത് വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോഴത്തേനും ഇവിടെ അടുത്തെങ്ങും തൈയൊന്നും കിട്ടിയില്ല. അപ്പം പിന്നെ ഞാൻ എന്നിട്ട് ഫേസ്ബുക്കിൽ നോക്കി, ഫേസ്ബുക്ക് മാർക്കറ്റിൽ നോക്കിയപ്പോൾ ഒരു പുള്ളി ഇങ്ങനെ ഈ ചെറിയ തെങ്ങ് വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പക്ഷേ ഇവിടുന്ന് ഒരു 450 കിലോമീറ്റർ ദൂരെയാണ്, 450 അല്ല ശരിക്കും പറഞ്ഞാൽ 500 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഞാൻ പുള്ളിനോട് മെസ്സേജ് അയച്ചു കൊടുത്ത് ഇങ്ങോട്ട് അയച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു അയച്ചു തരാം, പക്ഷേ ആദ്യം പൈസ തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ആ പൈസ ഞാൻ കൊടുത്ത് എനിക്ക് തട്ടിപ്പാണോന്ന് എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മൾ വേറെ നോക്കിയില്ല, ഓക്കെ പോവുകയാണ്. എൻ്റെ 25 ഡോളർ കണ്ട ഒരു തെങ്ങിനാണ് പുള്ളി ചോദിച്ച്, 4 തെങ്ങ് ഞാൻ അവിടുന്ന് വാങ്ങി ഇങ്ങനത്തെ. ആ പുള്ളിക്ക് 100 ഡോളർ അയച്ചു കൊടുത്തു. പുള്ളി എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞു ഓക്കെ എനിക്ക് കിട്ടി, ഞാൻ ഉടൻ തന്നെ അയച്ചേക്കാമെന്ന് പറഞ്ഞു. ഒരു 1 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേ എനിക്ക് അവർ കൊറിയറിൽ എനിക്ക് 4 തെങ്ങിൻ്റെ നല്ല ബെസ്റ്റ് പെർഫെക്റ്റായിട്ട് പാക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നു. അത് അന്ന് ഞാൻ നട്ടു കഴിഞ്ഞ് 4 വർഷം കണ്ടായി. ഇപ്പോൾ അത്യാവശ്യം കായ്ക്കുന്നുണ്ട്. ബാക്കി തെങ്ങുകൾ അങ്ങനെ കായ്ക്കുന്നില്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കായ്ക്കുക. എനിക്കൊന്നും ഇതിപ്പം ഇവിടുന്ന് ഡയറക്റ്റ് ഇങ്ങനെ മഴ പെയ്യുമ്പം ഈ പെരേൻ്റെ മുകളിൽ നിന്നുള്ള വെള്ളമെല്ലാം ഞങ്ങൾ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ തെങ്ങിൻ്റെ ഇവിടോട്ടാണ് വരുന്നത് കറക്റ്റ്. അതുകൊണ്ടാണ് തോന്നിയത് നല്ല വളർച്ചയൊക്കെ ഉണ്ട്, അത്യാവശ്യം കായ കിട്ടുന്നുണ്ട്. എനിവേ ഇന്ന് ഞാൻ വെട്ടി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്. ഈ തെങ്ങെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് 1500 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ്. ഞാൻ ആദ്യം ഓർത്തായിരുന്നു ഇല്ല കളിപ്പീരും എല്ലാം ആണെന്നുള്ളത്. പക്ഷേ ഏതായാലും കളിപ്പീരൊന്നും അല്ലായിരുന്നു കേട്ടോ. അവരായാലും പുള്ളി ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ അധികം കളിപ്പിക്കൽ പാർട്ടീസൊന്നും അധികം പേരില്ല. പക്ഷേ എന്നെഴുതി എല്ലാവരെയും കണ്ണടച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ. അതായത് ഈ തെങ്ങ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മഴേൻ്റെ വെള്ളം ഇങ്ങോട്ട് ഞാൻ തിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും അത് അത്യാവശ്യം വലിയ കായ്ച്ചിട്ടുണ്ട്. അത് പിന്നെ ഓരോ തൈൻ്റെ ഗുണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൊലച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൽ നിന്നും കൊലയിലൊന്നും തൈ പിടിക്കുന്നില്ല, ഉണ്ടല്ലേ, സോറി കൊലയിലൊന്നും തേങ്ങ പിടിക്കുന്നില്ല. അത് അങ്ങനെ നിൽക്കുകയാണ്. അത് അങ്ങോട്ട് മടലൊക്കെ ചായച്ചു കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ അങ്ങനെ ഒരു മടൽ പിടിച്ച് ചായച്ചു കളിച്ചപ്പോഴത്തേനും ആ മടൽ എല്ലാം കൂടെ കൂടിയിട്ട് പിന്നെ ഒടിഞ്ഞു പോയി. അപ്പം ഞാൻ വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മാങ്ങയൊക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഇത് ഇപ്പം നിങ്ങൾക്കൊരു ഒച്ച കേൾക്കാമല്ലോ, ഒരു പക്ഷി കരയുന്ന ഒച്ച കേൾക്കത്തില്ലേ, മറ്റേ കൊക്കറ്റും അതിലുകൊണ്ട് മൊത്തം പറന്ന് കിടപ്പുണ്ട് ഇതിലൂടെ. അവരിങ്ങനെ വന്നിട്ട് ഈ മാങ്ങയടക്കം ഇങ്ങനെ തിന്നാറുണ്ടെന്നാണ് പറഞ്ഞത്. കൊക്കറ്റുകൾ ഉണ്ട് അവിടെ. നിങ്ങളുടെ അങ്ങോട്ട് വീഡിയോ കണിച്ച കിട്ടിയല്ല, വേണ്ട വേണ്ട പോകുന്നു, വേണ്ടേ ഇല്ല, കാണാൻ പറ്റും, അവിടെ പോയി നിൽപ്പുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഈ മാങ്ങനെയൊക്കെ ഒന്ന് കവർ ചെയ്ത് വെക്കണം. അല്ലെന്നുണ്ട് ചിലപ്പം അവർ വന്ന് വീണ്ടും അത് കൊത്തി തിന്നും. ഇതൊരു പ്രത്യേകത, കീത്ത് എന്ന് പറഞ്ഞൊരു ടൈപ്പ് മാങ്ങ കേട്ടോ. കീത്ത് എന്നും പറഞ്ഞൊരു ടൈപ്പ് മാങ്ങയാണ് അത്. അത് വലിയ കുഴപ്പമൊന്നുമില്ല, ബോൺ മാങ്ങേൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ തെങ്ങൊക്കെ എത്ര
പോരാ, ഇതിന് കായച്ചിട്ടങ്ങനെ പക്ഷേ ഇന്നൊരു കായൊന്നും അത്ര ശരിയല്ല, ഇതിൻ്റെ ഒട്ട് ശരിയല്ല. ഇനിമേ കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും. അല്ല പിന്നെ എന്നെ എന്നെ അറിഞ്ഞൂടാ, വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആൾക്കാരോട് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു തന്നു, വേണ്ടൊരു ഫ്ലൈറ്റ് പോകുന്നു. ഇതിനും തെങ്ങ് എനിക്ക് തോന്നുന്നത് അത്ര പോരാന്നുണ്ട്. തേങ്ങ തേങ്ങ കണ്ടില്ലേ പ്രത്യേക ഷേപ്പായിട്ട് വന്നേക്കുന്നത്, ഇനി രക്ഷ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ ഇതിന് കറുത്ത ഒരു എന്നറിയ തെങ്ങ മുഴുവൻ ഒരു കറുത്ത കറുത്ത ഒരു കളർ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ എന്തോ ഒരു പ്രാണി എന്താ പിടിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അങ്ങ് പോകുന്നുണ്ട്. ഇതേ കോക്കറ്റുവിൻ്റെ കരച്ചിൽ, കോക്കറ്റിന് ഇങ്ങോട്ട് വരാൻ. ഇതുവരെ തേങ്ങ തേങ്ങയൊക്കെ തിന്നാ പറയുന്നത് കോക്കറ്റു. ഏതായാലും ഒരവിടെ ഒരു മരമൊക്കെ ഇടിച്ച് പൊളി പിന്നെ വെട്ടി നശിപ്പിക്കുന്നുണ്ട്. അപ്പുറത്ത് മൊത്തം തിന്നുകൊണ്ടിരിക്കുക, നോക്കട്ടെ സൂം ചെയ്യാൻ പറ്റും, നോക്കട്ടെ. അവിടെ വെയില, അതുകൊണ്ടാ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ സൂം ചെയ്തിട്ട് കിട്ടുന്നില്ല. കറുത്ത കോക്കറ്റുകളാണ് അവർ. ഇത് കറി കടപ്പളാവാണ്, കടപ്പളാവ് ഇപ്പോളാ കായ്ക്കുന്നതെന്ന് പറഞ്ഞുകൂടാ. നോക്കട്ടെ, ഇനിയും വെള്ളവും വെള്ളമൊക്കെ ഇട്ട് കൊടുത്തോണ്ടേയിരിക്കണം. ആ കുഴപ്പമില്ല, വെള്ളമൊക്കെ കുടിച്ചു നോക്കട്ടെ. നല്ല പെർഫെക്റ്റ് കരിക്ക്, നല്ല കരിക്ക് തന്നെ കേട്ടോ, അടിപൊളി. നിനക്ക് വേണോ? വേണ്ട. തീരെ ചെറുതാ, പക്ഷെ എന്നാലും നോക്കട്ടെ, നല്ലതാ. ഒന്ന് വെട്ടി നോക്കട്ടെ പകുതി. മുക്കാറായി കേട്ടോ, കരിക്കിൻ്റെ പ്രായം കഴിഞ്ഞു. പക്ഷെ എന്നാലും ഈ വാക്കത്തി ഉള്ളതുകൊണ്ട് നന്നായി നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റും. ഞങ്ങൾ 12 വർഷം മുമ്പ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അന്ന് ബാഗിലിട്ട് ചുമ്മാ കൊണ്ടുവന്നു, പ്രത്യേകിച്ച് ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കും ഇങ്ങനെ ബാഗിലിട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, കാരണം ഇവിടെ ബണ്ണിങ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇങ്ങനത്തെ വാക്കത്തിയല്ല, പക്ഷേ അല്ലാതെ നല്ല വെട്ടുന്ന കൂട്ടി സാധനങ്ങൾ കിട്ടും, നല്ല പെർഫെക്റ്റ് നല്ല മൂർച്ചയുള്ള സാധനം. നമ്മൾ ഈ നാട്ടിൽ നിന്നും വിഷമിച്ചൊന്നും കൊണ്ടുവരുമൊന്നും വേണ്ട, ഇവിടെ തന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ കിട്ടാണ്, നമുക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെയുള്ള സാധനങ്ങളായിരിക്കില്ല, അരിവാൾ അങ്ങനത്തെ ഒന്നും ഇവിടെ കിട്ടിയല്ല. ഇങ്ങനത്തെ വാക്കത്തി കിട്ടിയ പണ്ട് തൊട്ടേ വർഷങ്ങളായിട്ട് വീട്ടിൽ ഉപയോഗിച്ചിരുന്ന വാക്കത്തിയാണ്, അത് ഞങ്ങൾ കൊണ്ടുവരും. ഇത് ചേട്ട മതിപ്പോയി, നല്ല കേട്ടോ, അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. പക്ഷേ നല്ല വെള്ളമല്ല, നല്ല മധുരമുണ്ട്. പക്ഷേ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ വലിപ്പം കുറവാണ്. എനിക്കൊന്ന് വളത്തിൻ്റെ വളമില്ലാത്തതാണെന്ന് തോന്നുന്നു. അങ്ങനെ വലിപ്പമൊന്നും വെക്കുന്നില്ല. ഇനി കുറച്ച് വളങ്ങളൊക്കെ കുറച്ച് രാസവളമൊക്കെ കൊണ്ടുവന്ന് ഇട്ട് വെച്ച് നോക്കണം. അങ്ങനെ ഇന്നാളെ ഞാനിത് ശരിക്കും പറഞ്ഞാൽ കായ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും, അതായത് കായൊന്നും പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. എന്നിട്ട് ആൾക്കാരെല്ലാം അതിൻ്റെ പെർഫെക്റ്റ് എല്ലാ സാധനം പറഞ്ഞു തന്നു. ഞാനത് അതേപോലെ തന്നെ ചെയ്തപ്പോൾ എല്ലാം അതുകൊണ്ടാണ് കേട്ടോ, ഇത്രയും വലിയ കായൊക്കെ പിടിക്കുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കായൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കരിക്ക് നല്ലതായിരുന്നു കേട്ടോ. താങ്ക് യു.